എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനൊരു കാഴ്ച കാണിച്ചു തരാം. ഏതാണ്ട കണ്ട അച്ഛനും മക്കളും കൂടെ മഴയെ നോക്കിയിരിക്കുക. രാവിലെ നാല് പേർക്കും രാവിലെ ഒരു ജോലിയും ഇല്ല. ഞാനിവിടെ അടുക്കള കിടന്ന് പണിയെടുക്കുന്നു, ഇവർ നാലും കൂടെ മഴ ആസ്വദിക്കുന്നു. ഇത് അനീതിയല്ലേ? ഏ, നാലാളും കൂടെ കുത്തിയിരുന്ന് മഴ ആസ്വദിക്കുന്നു, ഞാനവിടെ അടുക്കളയിൽ പെടാപ്പാട് പെടുന്നു. എന്താ സൗകര്യം? ആഹാ, അച്ഛനും മക്കൾക്ക് നല്ല സൗകര്യം തന്നെ. കേട്ടാ, ഇങ്ങോട്ട് നോക്ക് അണ്ണ. വൈറ്റിനല്ല വിളിച്ച, അണ്ണനെ വിളിച്ച. ഡേയ് നിമ്മൂച്ച, നിമ്മിക്കൂട്ട, നിമ്മിക്കൂട്ട. മൂന്നാ നാലു പേർക്കും ഒരു ഉത്തരവാദിത്വം ഇല്ല എന്നെ ഒന്ന് സഹായിക്കണമെന്ന്. അല്ലേ, നോക്കിയോ നാലെണ്ണത്തിന്? ഇമ്രുടി, നീ അടുക്കള വരാൻ എന്ത്? ഏ, ഇവിടെ ഇരുന്ന് എന്ത്? വിളിച്ചപ്പോ ഇനി വന്നു. ഇനി വരണ്ട, ഇനി വന്ന് സ്നേഹിക്കണ്ട. ഇവിടെ ആരും എന്നാ എന്നെ ഇവിടെ അടുക്കള ഒറ്റയ്ക്ക് ഇരുത്തിയിട്ട് നിങ്ങൾ നാലും കൂടെ ഇവിടെ വന്നിരുന്നില്ലേ? വിളിച്ചപ്പോ ഒരു സ്നേഹിക്കാൻ വരും, ഒരു കള്ള സ്നേഹം കൊണ്ട് വന്ന അവള്. ഇവിടെ രാവിലെ കറണ്ടും ഇല്ല, മൊത്തത്തിൽ പ്രശ്ന മഴയും. മെയിനായിട്ട് മഴ ആസ്വദിക്കുന്ന ആരാന്നറിയാം? അതാ ഈ സാറാണ്, ഈ കുരുത്തൻകെട്ട സാർ. ഇങ്ങോട്ട് നോക്കാണ്. ഓ സാർ, ഇങ്ങോട്ട് നോക്ക്, മഴ ഇരുന്ന് നോക്കി കാണുന്നുണ്ട്. അവിടെ എന്താണോ എന്തോ കാണിക്കുന്നത്. വേണ്ട, ഇങ്ങോട്ട് നോക്കിയ നിമ്മി, റാണി, വൈറ്റി, അണ്ണ, നാലു പേരും കൂടെയാണ്. ഞാൻ ഈ അനീതിക്കെതിരെ ശക്തമായി പ്രതിഷേധിക്കുന്നതാണ് കേട്ടോ. ഒരാളെ ഒറ്റയ്ക്ക് അടുക്കളയിട്ട് പണി ഏൽപ്പിച്ചിട്ട് നിങ്ങൾ നാലും കൂടെ ഇവിടെ വന്നിരുന്ന് മഴ ആസ്വദിക്കുന്നത്. ഇന്ന് നാലാൾക്ക് ഫുഡില്ല. ഇങ്ങോട്ട് നോക്കിയ നാലാൾക്കും ഇന്ന് ഫുഡില്ല കേട്ടാ. നമ്മളെ നെത്തോലിക്കേക്ക് നെത്തോലി പിന്നെ അതൊന്നും പ്രശ്നേ അല്ല. എനിക്ക് ഒരു ദിവസം തിന്നാൻ തന്നില്ല, അത്രയും വലുതെന്ന് പറഞ്ഞാണ് അവള് കിടക്കുന്നത്. കാണമ്മാ കിടന്നു, ചവിട്ടുപായലങ്ങ് കിടന്നു. രാവിലെ ഒന്നിനും രണ്ടിനുമൊക്കെ പോവാൻ വേണ്ടി തുറന്നു വിട്ടിട്ട് പെട്ടെന്ന് അങ്ങ് കൂട്ടി കയറ്റി വരാ കുട്ടിപ്പെട്ടാളെ. കാരണം മഴയായണ്ടല്ലേ, പിന്നെ മഴയത്ത് കിടന്നു കളിയും ബഹളം ആയിരിക്കും മൊത്തം തന്നെ. എന്നിട്ടിപ്പോൾ മഴ തോന്നപ്പോൾ ഒന്ന് 9 മണിയാകുമ്പോൾ വീണ്ടും തുറന്നു വിട്ടിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഇവിടെ ഒരു ഓട്ടവും ബഹളവും എന്തൊക്കെയാണോ എന്തോ, അതൊന്നും ഇഷ്ടപ്പെടാതെ അതാ ഇവിടെ ഒരാൾ ഇവിടെ കയറി ഇരിപ്പുണ്ട്, ജിമ്മി ചേട്ടൻ. ജിമ്മി ചേട്ടനെ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. ഇവരെ ഇപ്പം താഴെ കൊണ്ടുവരുന്നത് ചെയ്യുന്നുണ്ട്. അവിടെ കയറി നിന്ന് റോഡിലെ കാഴ്ചകൾ കാണുമോ? താഴെ ഇറങ്ങത്തില്ല, രാജാവ് ഇവിടെ സിംഹാസനത്തിലേ ഇരിക്കത്തുള്ളു. നോക്കുന്നുണ്ടോ? മഴയായിട്ട് ഞങ്ങൾക്ക് വലിയൊരു നാശനഷ്ടം സംഭവിച്ചു. എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾക്ക് അവിടെ ഒരു ഡ്രാഗൺ ഫ്രൂട്ടിനകത്തിപ്പോൾ ഒരു കായ അങ്ങോട്ട് പിടിച്ചതായിരുന്നു, വെള്ള ഡ്രാഗൺ ഫ്രൂട്ട്. അതിൻ്റെ നമ്മൾ തടിയുടെ തൂണാണ് കൊടുത്തിരുന്നത്, മറ്റേ പോസ്റ്റ് മേടിച്ചിടാൻ പറ്റിയില്ല. അത് ഇപ്പോഴത്തേക്ക് ഇപ്പം എന്താ ഒടിഞ്ഞങ്ങ് വീണു രാവിലെ. ഇനിയിപ്പം പോസ്റ്റ് മേടിച്ചിട്ടേ പറ്റൂ. എന്തായാലും കായ്ക്ക് കംപ്ലൈൻ്റ് ഒന്നും വന്നില്ല, പിടിച്ച കായ്ക്ക്. വേണ്ട വേണ്ട, കംപ്ലീറ്റ് ഇനി ഒരിഞ്ഞ് ചരിഞ്ഞ് വീണു പോയി. ഒരു കാ ഉണ്ടായിരുന്നത് ആണ്ട, ഇന്നത്തെ ഒരു കാ പിടിച്ചിരിക്കുക. വെള്ളയാണ് ഇത്, നല്ലൊരു മധുരമുള്ള ടൈപ്പാണ്. അതിനിപ്പോൾ മൊത്തം പിഴുതിഞ്ഞ് താഴെ വീണു. ഇനി ഒരു തൂണ എന്തെങ്കിലും എടുത്ത് വെച്ചേ പറ്റൂ. ഒരാളതാ 9 മണി അടിച്ചപ്പോഴത്തേക്ക് ഉറങ്ങാൻ കയറിയിട്ടുണ്ട്. കണ്ട, ഉറങ്ങണ വേണ്ട. അതായത് ടയറിൻ്റെ കൂടെ നല്ല ചൂട് കിട്ടും അവർക്ക്, അതാ ചുരുണ്ടുകൂടി കിടന്നങ്ങ് ഉറങ്ങുക. എന്താ സുഖം, തിന്നുക വല്ല തിന്നുക ഉറങ്ങുക, തിന്നുക ഉറങ്ങുക. അല്ലേ ചമ്പി പെണ്ണെ? ഇനി ചാഞ്ഞിരി പെണ്ണാണ്, ഇനി ചുണ്ടിരി പെണ്ണാണ്. ചുണ്ടിരി പെണ്ണ്, ചുണ്ടിരി പെണ്ണാണാ, ചുണ്ടിരി പെണ്ണാണാ. ഉറക്കം വരുന്ന കുഞ്ഞിന്, ഉറക്കം വരുന്ന ഉറങ്ങിക്ക. ഏ, കല്ലിപ്പെണ്ണാണ്, ചുരുണ്ട് കൂടിക്കിടന്ന് സുഖമായിട്ട് ഉറങ്ങി. ചുരുട്ടി കുട്ടിയൊക്കെ വെച്ച് തന്നെ നല്ല വിരിച്ചിട്ട് തന്നെയല്ലേ ഞാൻ, നല്ലതല്ല കിടന്ന് ഉറങ്ങിയെന്ന്. കടിക്കുവാണോ അമ്മച്ചാരിന്? കടിയോ? അവൾ തടവണോ? കൈയെടുത്ത് വയ്ക്കുന്നുണ്ട്, ഇങ്ങനെ കൈ വെച്ച്. അപ്പൊ അവള് പൊക്കിയെടുക്കുന്നുണ്ട് കൈ. എന്താ അതാ, അവളെ തലയിലെടുത്ത് വെച്ച്. അവൾക്ക് തല തടവണം, ഇങ്ങനെ തടവി കൊടുക്കണം. കള്ളിപ്പെണ്ണിന് ഇങ്ങനെ തടവി കൊടുക്കണം, ഇങ്ങനെ ഇങ്ങനെ തടവി കൊടുക്കണം അല്ലേ. ഇതാകുമ്പോ തല വെച്ച് കിടക്കാനും സൗകര്യമുണ്ട്. രണ്ട് ഇതിലൊക്കെ ഇങ്ങനെ തല വെച്ച് കിടക്കാം അല്ലേ. പറ്റുമോ? ഓ പിന്നെ
വലിയ ഗമയിലും ഇരിക്കുകയാണ്. കണക്കിട്ട് ഗമ വായിക്കാണ്, ഗമ ഗമ ഉണ്ട, നമ്മൾ ഭയങ്കര ഗമയായിട്ടിരിക്കുന്നുണ്ട. വേണ്ട വേണ്ട, ശുന്നിരിപ്പെണ്ണാണ് പാവ. അന്ന് ഞങ്ങൾ ഇതിനെ റോഡിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നില്ലായിരുന്നെങ്കിൽ എന്തു ആയനെ കഷ്ടം, അന്നേതായി പോയനായിരുന്നു. എന്തോ ഭാഗ്യം ഉണ്ടായിരുന്നു മുത്തേ നിനക്ക്. ദൈവം നിന്നെ ഇങ്ങോട്ട് വിട്ടപ്പോൾ എന്തൊരു ഒരു നല്ല വര വരച്ചിട്ടാണ് വിട്ടത്, അതുകൊണ്ടാണ് അങ്ങനെ വന്നത്. രക്ഷപ്പെട്ടത് കേട്ടാ കഷ്ടം. അന്ന് നമ്മളിതിനെ എടുത്തില്ലായിരുന്നെങ്കിൽ എന്തോ ആയന്. ഇതുപോലെ ചുണ്ണരി പെണ്ണാണ് ഇത്, ചുണ്ണരി പെണ്ണാണ്. ബെഡ് റെഡിയാക്കി കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്ത ഒരാള് ബെഡ് റെഡിയാക്കി കൊടുത്തിട്ടുണ്ട്. അല്ല നീ പോയി കിടന്ന് ഉറങ്ങിക്കോ ചെല്ലേ. ഇമ്മേ കണ്ണൊക്കെ ഇരുന്ന് ചിമ്മുന്ന് ഉറക്കാൻ വരുന്ന ഉറങ്ങിക്കോ. ഫുഡൊക്കെ കഴിച്ചില്ലേ? ഇനി പോയി കിടന്ന് ചുരുണ്ട് കൂടി ഉറങ്ങിക്കോ. ചുന്നര മോനാണ്. ഇവിടെ കൂട്ടിലും നാല് പേർക്കും ടയറ് വെച്ച് കൊടുത്ത് ചാക്കൊക്കെ ഇട്ട് എല്ലാവരെയും കിടത്തിയിട്ടുണ്ട്. ഫുഡൊക്കെ കൊടുത്ത് അധികം നേരം ഡേയ് അവിടെ നിന്നില്ലേ, എവിടെ പോണേ? അധികം നേരം വെളിയിൽ ഇറക്കത്തില്ല, കാരണം മഴയായതുകൊണ്ട് മൊത്തം നനഞ്ഞ് പുറം മൊത്തം നനച്ചിരിക്കും. അതുകൊണ്ട് ഇപ്പോൾ എല്ലാവരെയും കൂട്ടിനകത്താക്കി. ഇനി ഇതുവരെ അങ്ങ് ആക്കി കിടന്ന് ഉറങ്ങിക്കോ. അങ്ങ് വെളിയിലൊന്നും ഇറങ്ങല്ലോ, കിടന്ന് ഉറങ്ങിക്കോ. മഴയാണ്, മഴ എന്ന് പറയുമ്പോൾ കളിക്കാനൊക്കെ പറഞ്ഞുവിടാ കേട്ടോ. കേട്ടോ കേട്ടോ, ഇപ്പോൾ മഴയല്ലേ, അതുകൊണ്ട് നമുക്ക് ഇപ്പോൾ ഇറങ്ങും കൂടെ വെളിയിൽ. മഴ തോരുമ്പോഴൊക്കെ കളിക്കാൻ പറഞ്ഞുവിടാം കേട്ടോ. ഉറങ്ങിക്കേ, ബൈ.